السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين، أما بعد. യൂസഫ് സൂറത്ത്, നാം ഇത് നാലാമത്തെ ഭാഗമാണ്. യൂസഫ് നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ നിന്നും മിസ്രിലേക്ക് വന്നതും മിസ്രിൻ്റെ രാജാവ് അസീസ് മിസ്രിൻ്റെ വീട്ടിൽ ഒരു സേവകനായി അതല്ലെങ്കിൽ അടിമയായി അവർ സ്വീകരിക്കുകയും അവർ അവിടെ താമസിക്കുന്നത് വരെയാണ് കഴിഞ്ഞ ഭാഗത്തിൽ നാം വായിച്ചത്. ഇനി തുടർന്ന് നമുക്ക് നോക്കാം. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. വറാവദത്തുഹു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചു. അല്ലത്തി ഹുവ ഫി ബൈത്തിഹ, ആരാണ്? ഒരു സ്ത്രീ. യൂസുഫ് നബി ആ സ്ത്രീയുടെ വീട്ടിലാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അൻ നഫ്സി, തൻ്റെ അടുത്തേക്ക് തന്നെ. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു അടിമയായി അസീസ് മിസ്ര രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ, അതായത് യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്രിൽ നിന്നും വരുമ്പോൾ ഒരു 7 വയസ്സ് അതല്ലെങ്കിൽ 10 വയസ്സിന് താഴെയായിരുന്നു പൊട്ടക്കിണറിൽ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോൾ. അങ്ങനെ മിസ്രിൽ വന്നു അസീസ് മിസ്രിൻ്റെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വർഷങ്ങളോളം താമസിച്ചു. അങ്ങനെയാണ് വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മം വഇൽമ, പ്രായപൂർത്തിയായി നല്ല ചെറുപ്പക്കാരനായപ്പോൾ അള്ളാഹു തആല യൂസുഫ് നബിക്ക് ഇൽമും ഹിക്മത്തും നൽകി പ്രവാചകനായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആ പാലസിൽ തന്നെ താമസിച്ചിരുന്ന, അതല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ബോസ് ആയിരുന്ന അസീസ് മിസ്ർ, അവരുടെ പ്രിയ പത്നി എന്തു ചെയ്തു? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ലൈംഗികമായി വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് വറാബത്തുഹുല്ലത്തി ഹുവ ഫീ ബൈത്തിഹ അൻ നഫ്സി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഖുർആൻ ഷെരീഫ് ഈ ഒരു കഥ പറയുമ്പോൾ ഉപയോഗിച്ച വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമാണ്. നാം പൈംഗിളി സാഹിത്യങ്ങളും മറ്റൊക്കെ വായിക്കുമ്പോൾ വളരെ എക്സ്പ്ലിസിറ്റായി ഒരു നാണവുമില്ലാതെ പലതും വിശദീകരിക്കുന്നത് കാണാം. ഈ സാഹിത്യം പോകട്ടെ, ഉള്ള ന്യൂസ് തന്നെ, സംഭവിച്ച ന്യൂസ് തന്നെ പലപ്പോഴും വായിക്കുമ്പോൾ വികാരമുളവാകുന്ന രൂപത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഖുർആൻ ഷെരീഫ് സംഭവിച്ച ഈ രംഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടെ പറയുകയാണ്, നല്ല വാക്കുകൾ മാത്രം ഉപയോഗിച്ച്. വറാബദത്ത് ഹുല്ലത്തി ഹുവ ഫീ ബൈത്തിഹ, മാത്രമല്ല ആരാണ് ആ സ്ത്രീയുടെ പേര് ഇവിടെ പറയുന്നില്ല. അങ്ങനെയാണ് ഒരാളുടെ ന്യൂനത വെറുതെ പരസ്യപ്പെടുത്താൻ പാടില്ല. ആ വീട്ടിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോടൊപ്പമായിരുന്നു. അവർ തന്നെയാണ് യൂസുഫിനെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. വഗല്ലഖത്തിൽ അബ്വാബ, എന്ത് ചെയ്തു അവൾ? വാതിലുകളെ അടച്ചു. അപ്പോൾ ഗലക്ക എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ്, അടച്ചു എന്നാണ്. ഗല്ലഖ എന്ന് പറഞ്ഞാൽ ശക്തമായി അടച്ചു എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം താമസിച്ചിരുന്ന കൊട്ടാരം, അത് വലിയ വലിയ മുറികളും അതിൻ്റെ ഇടയിൽ കുറേ മുറികളും ഒരുപാട് വാതിലുകൾ ഉണ്ടാകാം. അപ്പോൾ എല്ലാ വാതിലുകളും അവൾ അടച്ചു. വഖാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു, ഹൈതലക്ക്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഹൈതലക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച കഥകളൊന്നും ഇവിടെ പറയുന്നില്ല. ശരിക്കും ഇത് ഒരു പക്ഷേ ആ ഒരു പിന്നെ ഭാര്യയുടെ
രാജാവിൻ്റെ ഭാര്യയുടെ മനസ്സിൽ കാലങ്ങളായി ഒതുക്കിപ്പിടിച്ചെന്ന് സംഭവമായിരിക്കാം. രഹസ്യമായും പരസ്യമായും പലപ്പോഴും ആ സ്ത്രീ പലതും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കാം. അവസാനത്തെ പോയിൻറ്റിലായിരിക്കാം ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അവൾ എത്തുന്നത്. കാരണം ഇത് ആഗ്രഹം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണ് വാതിലുകളൊക്കെ അടച്ചത്, അടച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഖാല മഅദല്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹുവാണ് അഭയം. ഇന്നഹു റബ്ബി, തീർച്ചയായിട്ടും അവൻ റബ്ബി, എൻ്റെ യജമാനനാണ്, എൻ്റെ ബോസാണ്. അതായത് ഈ പെണ്ണിൻ്റെ ഭർത്താവ്, അവിടുത്തെ രാജാവ് എൻ്റെ ബോസാണ്. അഹ്സന മസ്വായ, വളരെ നല്ലൊരു അക്കമഡേഷൻ, താമസിക്കാനുള്ള സ്ഥലം എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. അങ്ങനെ നല്ല അക്കമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് എല്ലാ നിലക്കും എനിക്ക് സുഖസൗകര്യങ്ങൾ നൽകിയ എൻ്റെ ബോസിനെ ഞാൻ ഒരിക്കലും ലുൽമു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ആ ബോസിൻ്റെ ഭാര്യയെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ഈ നിലക്കുള്ള ഇടപാടുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമുൻ, അത്തരം കാര്യങ്ങൾ ചെയ്തവരൊരിക്കലും, ളാലിമികൾ ലുൽമു ചെയ്തവരൊരിക്കലും ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആരെയും പിന്നെ അജനബിയായ, അതല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങൾ, വിവാഹത്തിലൂടെയല്ലാതെ അവിഹിത ബന്ധങ്ങൾ ആരുമായിട്ടാണെങ്കിലും ഹറാമ് തന്നെയാണ്, പാടില്ലാത്തത് തന്നെയാണ്. ഇത് സ്വന്തം വീട്ടിലുള്ള ബോസിൻ്റെ ഭാര്യ ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനൊരു ആവശ്യം അവിടെ നിന്ന് ചെയ്തപ്പോൾ, അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നു മഅദല്ലാഹ്. ഇവിടെ നോക്കണം, പല നിലക്കും നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ പറയാം. യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്രിലാണ് ഇപ്പോൾ ഉള്ളത്. മിസ്രി എന്ന്, അതായത് ഒരു പ്രവാസിയായി നടക്കുകയാണ്. അവിടെ പരിചയമുള്ള ആരുമില്ല. പരിചയമില്ലാത്ത സ്ഥലത്ത് ഒരാൾ എന്തും ചെയ്യാൻ മടിക്കില്ല, ഏത് തെറ്റും ചെയ്യാൻ മടി കാട്ടില്ല. കാരണം വാപ്പയില്ല, ഉമ്മയില്ല, തൻ്റെ സഹോദരന്മാരാരുമില്ല. അപ്പോൾ എന്തും കാട്ടിക്കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം യൂസുഫ് നബി അലൈഹിസ്സലാം നല്ല ചെറുപ്പക്കാരനാണ്. അതോടൊപ്പം യൂസുഫ് നബി അലൈഹിസ്സലാം എന്നും, യൂസുഫ് നബി അലൈഹിസ്സലാം ആ സമയത്ത് അങ്ങനെയുള്ള ഒരു ആവശ്യം, ഞാൻ പറയുകയാണ്, ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ആ സമയത്ത് അങ്ങനെയുള്ളൊരാവശ്യം, അങ്ങനെയുള്ള ഒരു സംഭവം, സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും പെട്ടുപോവുകയാണ് സാധാരണ സംഭവിക്കാർ. കാരണമിൽ ആരും അറിയാതെ ഇങ്ങനെയുള്ളൊരു ആവശ്യം വരുമ്പോൾ മഅദല്ലാ, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് തെന്നി മാറണമെങ്കിൽ എന്ത് വേണം? അതിനു മാത്രമുള്ള ഉറച്ച ഈമാനും ഉറച്ച അള്ളാഹുവിലുള്ള തഖ്വയും വേണം. അത് ഈ സൂറത്ത് യൂസുഫിലൂടെ നാം പഠിക്കുന്ന വലിയൊരു പാഠമാണ്. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അതിശക്തമായി നാം നിലകൊള്ളണം. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർറാ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ഷാ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ وَلَقَدْ هَمَّتْ بِهِ وَلَقَدْ هَمَّتْ بِهِ ആ സ്ത്രീ, രാജാവിൻ്റെ ഭാര്യ, യൂസുഫ് നബി അലൈഹിസ്സലാമിൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ വഹമ്മ ബിഹ, യൂസുഫ് നബി അലൈഹിസ്സലാമും അവളിൽ അത്തരം ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു. ലൗല അർറാ ബുർഹാന റബ്ബിഹി, യൂസുഫ് നബിക്ക് തൻ്റെ യജമാനനായ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല അതിശക്തമായ അടിസ്ഥാനപരമായ ആ ഒരു പവർ, എന്ത് പവർ? ഇൽമു നൽകി അനുഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ആ സമയത്ത് അള്ളാഹു നൽകിയ ആ ഇൽമു എന്ന തെളിവിനെ കൃത്യമായും കണ്ടില്ലായിരുന്നുവെങ്കിൽ,
എന്താക്കുമായിരുന്നു? യൂസുഫ് നബി അലൈഹിസ്സലാം പെട്ടുപോകുമായിരുന്നു. ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ പല വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനായിരിക്കെ ഒരിക്കലും ഒരു അന്യസ്ത്രീയോട് ആഗ്രഹമുണ്ടാവുക എന്നുള്ളത് തന്നെ ഉണ്ടാകാൻ പാടില്ലല്ലോ പ്രവാചകന്മാർക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് വഹമ്മ ബിഹാ ലൗല അർഹ ബുർഹാന റബ്ബിഹി. അള്ളാഹുവിൻ്റെ ആ ബുർഹാന്, ബുർഹാൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ തെളിവ്, തെളിവ് കണ്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബിക്ക് അവളിൽ ആഗ്രഹമുണ്ടാകുമായിരുന്നു. പിന്നെ ഹമ്മ് എന്ന് പറഞ്ഞാൽ തന്നെ അതിശക്തമായ ആഗ്രഹമെന്നാണ്, എന്നല്ലാതെ ആക്ഷൻ അല്ല, പ്രവർത്തനം അല്ല. അപ്പോൾ അവൾക്ക് അതിശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങനെയുള്ള അവളുടെ വശീകരണ വിദ്യയിൽ ഒരിക്കലും പെട്ടുപോയില്ല. കാരണം അതിയുറച്ച ഈ അടിയുറച്ച ഈമാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനുണ്ടായത് കൊണ്ട് തന്നെ. കദാലിക ലിനസ്ലിഫ് അൻഹു സുഅ, കദാലിക ഇപ്രകാരം തന്നെയാണ്, ലിനസ്ലിഫ് അൻഹു സുഅ വൽ ഫഹ്ഷ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നല്ല ഇൽമു നൽകിക്കഴിഞ്ഞാൽ, അതിശക്തമായ ഉറച്ച വിശ്വാസവും തഖ്വയും ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ, ലിനസ്ലിഫ് അൻഹു സുഅ വൽ ഫഹ്ഷ, ഒരിക്കലും ഇത്തരം ഘട്ടങ്ങളിൽ ലിനസ്ലിഫ് അൻഹു അവനെ തൊട്ട് മാറ്റാൻ വേണ്ടി, അസ്സുഅ ചീത്ത, വൽ ഫഹ്ഷ വഷളത്തരങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ്, തിരിക്കാൻ വേണ്ടിയാണ് നാം യൂസുഫ് നബിക്ക് വലിയ ഇൽമ് കൊടുത്ത്, ബുർഹാൻ കൊടുത്ത്, നബുവത്ത് കൊടുത്ത് നാം അനുഗ്രഹിച്ചത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അത്തരം വശീകരണത്തിലൊന്നും പെട്ടുപോകുന്ന ആളല്ല എൻ്റെ അടിമ. ഇന്നഹു, തീർച്ചയായിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം, മിൻ ഇബാദിനൽ മുഖ്ലസീൻ, വളരെ ആത്മാർത്ഥതയുള്ള, അള്ളാഹുവിനെ ഇഖ്ലാസോടെ ആരാധിക്കുന്ന എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ്. അതുകൊണ്ട് ഇത്തരം വശീകരണങ്ങളിലൊന്നും എൻ്റെ അടിമ പെടുകയില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.